ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നല്ല വെയിലുണ്ട്, ഈ വെയിലത്ത് എന്തിനേയും ജാക്കറ്റ് ഇട്ട് പോകണമെന്നല്ലേ. നമ്മൾ ചെറിയൊരു യാത്രയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു നാലഞ്ച് പേരുണ്ട്. അപ്പോൾ അവർ പുറകെ വരുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ അപ്പം ഇന്ന് നമ്മൾ ഡൽഹിക്ക് പോവാണ്. ഡൽഹിക്ക് പോയിട്ട് ഒരു ചെറിയൊരു പരിപാടി ഉണ്ടാവുക, അതെന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടൻറ്റൊന്നും ഈ വീഡിയോയ്ക്കില്ല, ജസ്റ്റ് എൻജോയ് ചെയ്യുക. ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അവിടെ ഉസാമയും അമീനും ഉണ്ട്. അവിടെ നമ്മുടെ 1, 2, 3, 4 പേര് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ബസ്സിന് വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഗുഡ്ഡയിൽ ഒത്തിരി പേരിങ്ങനെ ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ട്രെയിൻ കിട്ടുമെന്ന് കണ്ടറിയണം. ഇങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി എവിടെ പോവാ, എനിക്ക് അവിടെ ഭയങ്കര ഫോൺ വിളിയാണ്. മീനെ എവിടെ പോവാ? നമ്മൾ കയറിയേക്കുന്ന ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. ഇതാണ് ജനറൽ കമ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ രാത്രിയോടുകൂടി ഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തിയിട്ട് നമ്മളിങ്ങനെ നമ്മൾ താമസിക്കാനുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മള് സെക്കൻഡ് ഡേ, നമ്മള് ഡൽഹിയിലെ ഹുസ്ഹസ് മെട്രോ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ആ സർപ്രൈസ് എന്താണ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. നമ്മളത് ചെയ്യും. സമയമുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, സർപ്രൈസ് അങ്ങോട്ട് റിവീൽ ചെയ്യാം. മറ്റൊന്നുമല്ല, നമ്മൾ പഞ്ചാബിൽ നിന്ന് ഡൽഹി വരെ വന്നു. ഡൽഹി വരെ വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിലെ വലിയ രസമുള്ള ഒരു കാര്യമായിരിക്കില്ല, നമ്മൾ ജസ്റ്റ് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. സോ നമ്മൾ ആ സർപ്രൈസ് ഇപ്പം അങ്ങോട്ട് റിലീവ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ പടി തുടങ്ങി, മക്കളെ പടി തുടങ്ങി. ഇന്ന് ഓണോ ക്രിസ്മസോ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ഒരു സന്തോഷം. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഭാഗ്യ മനസ്സ് ഇരുന്ന് അരിയുന്നു. ഇത് എന്തിനു വേണ്ടി അരിയുന്നേ? എന്ത് എന്ത് കറിക്കാ? ഓക്കെ, അവിയല് സാമ്പാറിനൊക്കെ വേണ്ടി. മാനസ വീട്ടിലെ, അത് മനസ്സിലായി, വീട്ടിലെ അമ്മയെ സഹായിച്ചിട്ട് ഇതുപോലെ. മാനസ അവിടെ മത്തങ്ങ അരിഞ്ഞോണ്ടിരിക്കാണ്. ഭാഗ്യ സാലഡിന് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഷാനി അവിടെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അമീൻ അവിടെ അവിടെ അടുക്കളയിൽ നിൽക്കുകയാണ്. ഹുസേ എന്തായി ചിക്കൻ? ചിക്കൻ ഇതുവരെ സെറ്റ് ആയിട്ടില്ല. ചോറ് നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഷാനിയാണ് ചോറ് ഒരു സെറ്റ് അവിടെ റെഡിയായിട്ടുണ്ട്. മറ്റേ സെറ്റ് അപ്പറയുണ്ട്. അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയി കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്യാനായിട്ട് അമീനക്കൊക്കെ കൊടുക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? നമുക്ക് ഗ്രേസന്റെ ഒപ്പീനിയൻ നോക്കാം. അപ്പൊ നമ്മുടെ പാചകം നമ്മൾ ഏകദേശം ഈ ഒരു സെറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ആണ്ടേ, നമ്മുടെ ഒരു സാലഡ് ഭാഗ്യം ഉണ്ടാക്കി. ആ സാലഡ് തീർന്നിട്ട് വീണ്ടും സാലഡ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മാനസ അവിടെ ഇരുന്നു ചെറിയുള്ള അരിയുന്നു. ഇനി നമ്മുടെ അമീനിക്ക ഇവിടെ അവയിലുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത സാധനം വന്നിട്ടുണ്ട്. നല്ല അവയലിന്റെ കഷ്ണങ്ങളൊക്കെ പൊടിയാതെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം. ഓക്കെ, അത് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ചെറുക്കന്മാരെല്ലാം ഇവിടെ കിടക്കുന്നു. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇനിയാണ്ട് അവിടെ മാനസ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. പപ്പടം ലാസ്റ്റത്തെ പരിപാടിയാണ്. മാനസ എന്താണ് തോന്നണേ, എന്താണ് തോന്നണത്? പപ്പടം കാച്ചുമ്പോൾ വീട്ടിൽ പോയവരെ തോന്നുന്നു. മാനസിക്ക് അമ്മയെ ഓർമ്മ വരുന്നുണ്ട്. അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാനസയെ അമ്മയെ ഓർത്തുകൊണ്ട് പപ്പടം കാച്ചതും മാനസയാണ്. അമ്മയ്ക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു സെക്ഷൻ. ഒരു പപ്പടത്തിന്റെ പകുതിയായി. അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇത് ഷാനിത്താത്തയുടെ ക്യാബേജ് തോരൻ, അമീനിക്കാടെ നല്ല നാടൻ മലപ്പുറം സ്റ്റൈല് അവിയൽ, ഇത് മാനസ വറുത്ത പപ്പടം,
ഇത് ഭാഗ്യം ഉണ്ടാക്കിയ സാലഡ്, ഇത് നമ്മുടെ നാടൻ സാമ്പാർ. ഓക്കെ, ഇനി ചോറുണ്ട്, ചോറ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ചോറ്. ഇനി നമ്മളിതെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. അമ്മീനൊക്കെ ചോറ് വിളമ്പാണ്, ചോറ് വിളമ്പി. അമ്മീനൊക്കെ കല്യാണത്തിനൊക്കെ വിളമ്പി, നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. ചോറുണ്ട്, പപ്പടമുണ്ട്, അവിയലുണ്ട്, പവിയത്തൻ മാത്രം ഈ ബെൽറ്റിൽ ഇല്ലാതായിപ്പോയി. പവിത്രാപ്പി നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, പക്ഷെ പവിത്രാപ്പി അർജന്റായിട്ട് വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയേക്കാണ്. പവിത്രാപ്പിയെ വല്ലാതെ മിസ് ചെയ്യുന്നു. പവിത്രാപ്പി സഹോ, സഹോനെ മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ. ഹലോ സാർ, ഞാൻ മിസ് ചെയ്തില്ല. ഇങ്ങനെ